നമസ്കാരം. കിഷ്കിന്ധ കണ്ടം എന്ന സിനിമയിൽ അജയചന്ദ്രൻ കെ വി എന്നൊരു കഥാപാത്രമുണ്ട്. സിനിമയെക്കുറിച്ച് പറയാനല്ല, സിനിമയിലെ ആ കഥാപാത്രത്തെക്കുറിച്ച് പറയാനാണ്. അജയചന്ദ്രൻ കെ വിയുടെ ഇനിഷ്യൽ കെ വി ആണ് മധു കെ വി, അല്ലെങ്കിൽ കെ വി മധു എൻ്റെ ഇനിഷ്യലാണ് എന്നുള്ളത് കൊണ്ടുമല്ല. നേരെ മറിച്ച്, അജയചന്ദ്രൻ ആസിഫ് അലി അവതരിപ്പിച്ച മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ്. നിഗൂഢമായ ചില സത്യങ്ങൾ, ആർക്കും ഉപകാരമില്ലാത്ത ചില സത്യങ്ങൾ ഉള്ളിൽ ഭാരമായി കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ. അയാളുടെ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ കഥ വികസിക്കുന്ന തരത്തിൽ, എഴുത്തുകാരൻ നമ്മുടെയിലേക്ക് ഇട്ടു തന്ന കഥ നമ്മുടെ ഉള്ളിലും വികസിക്കുന്ന ഘട്ടത്തിൽ ആസിഫ് അലിക്കുണ്ടായ മാറ്റങ്ങളെ വളരെ വ്യത്യസ്തമായൊരു കഥാപാത്രത്തിൻ്റെ സൃഷ്ടിയിലേക്ക് അദ്ദേഹം നടത്തിയ സഞ്ചാരം ഒക്കെ നമ്മൾ വല്ലാതെ അങ്ങ് ഓർക്കും. ഞാനിപ്പോൾ പറയാൻ കാരണം, ആസിഫ് അലി ചിരിക്കാത്ത കഥാപാത്രങ്ങൾ കുറവാണ്. അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ആസിഫലിയുടെ ഒരു കൃത്യമായ ചിരിയുണ്ട്. അത് പല വ്യത്യസ്തമായ ചിരികളാണ്. പക്ഷേ അജയചന്ദ്രൻ അങ്ങനെ ചിരിക്കുന്നില്ല. അയാളുടെ ഉള്ളിലെ നിഗൂഢതകൾ ആകപ്പാടെ ഒരു കനമായി വിങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷേ സിനിമയിലെ ഒടുക്കം, ആർക്കും ഉപകാരമില്ലാത്ത സത്യം ഒരു താളിയോലയിൽ എന്ന പോലെ അനാവരണം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ, തൻ്റെ ഭാര്യയ്ക്കൊപ്പം എല്ലാ ആശ്വാസ ഘട്ടം തരണം ചെയ്യുന്ന എല്ലാ സത്യങ്ങളും പറഞ്ഞതിന് ശേഷമുള്ള, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നമ്മളിലേക്ക് അത് പരിവർത്തിപ്പിച്ചതിന് ശേഷമുള്ള ആശ്വാസ ഘട്ടമുണ്ട്. അതൊരു ചിരിയായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതൊരു ചിരിയാണ്, വല്ലാത്തൊരു ചിരിയാണ്. അജയചന്ദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ ആസിഫ് അലി മറ്റൊരു തലം കടന്നു ഉയരുകയാണ് അഭിനേതാവ് എന്നുള്ള നിലയിൽ. ഞാൻ ഈ വീഡിയോയിലൂടെ ആസിഫ് അലിയുടെ കിഷ്കിന്ധ കാണ്ഡത്തിലെയല്ല, ആസിഫ് അലിയുടെ ഇതുവരെയുള്ള കഥാപാത്രങ്ങളിലെ ഒരു 10 ചിരി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. നേരത്തെ മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചിരിയെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ പ്രസക്തമാണ് എന്നതുകൊണ്ട് ഞാനത് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആസിഫ് അലിയുടെ ആദ്യത്തെ ചിത്രം ശ്യാമപ്രസാദിൻ്റെ ഋതുവാണ്. ഋതുവിൻ്റെ ക്ലൈമാക്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ചിരിയുണ്ട്. നിരാശയും ആഹ്ലാദവും കുറ്റബോധവും എല്ലാം അടങ്ങിയ ഒരു ചിരിയാണ്. യൗവനത്തിളപ്പിലെ സംഭവവികാസങ്ങൾക്കൊടുവിൽ സിനിമ അതിൻ്റെ അവസാനത്തിൽ പ്രിയപ്പെട്ട ശരത്തിൻ്റെ കൊറിയറുമായി സണ്ണി ഇമ്മട്ടി എന്ന ആസിഫിൻ്റെ കഥാപാത്രം വർഷയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ കൊറിയർ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിൻ്റെ ഒപ്പം ഇരുന്ന് തുറക്കാമെന്ന് കരുതിയാണ് ഞാൻ വന്നത്. സ്നേഹ സാന്നിധ്യത്തിൻ്റെ ഒരു ആർദ്രത മനസ്സിൽ ഇട്ട് അവർ ആ കവർ തുറന്നു. അത് ശരത്തിൻ്റെ പുസ്തകമായിരുന്നു, അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ പുസ്തകമായിരുന്നു, ജീവിത പുസ്തകം. എന്നിട്ട് സണ്ണി വർഷയോട് ചോദിക്കുന്നുണ്ട്, അവൻ നമുക്ക് മാപ്പ് തന്നിട്ടുണ്ടാകുമോ വർഷയെന്ന്. എന്നിട്ട് വർഷയപ്പോൾ ആ പുസ്തകത്തിൻ്റെ അകത്ത് അവർക്ക് വേണ്ടി സമർപ്പിച്ച ഒരു പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് ഡെഡിക്കേറ്റഡ് എന്ന് പറഞ്ഞ് അവർക്ക് സമർപ്പിച്ച ആ വരികൾ നമ്മളെ ക്ലോസപ്പ് കാണിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് സണ്ണിയെയും കാണിക്കുന്നുണ്ട്. സണ്ണി അത് കണ്ടതിന് ശേഷം ഒരു ചിരിചിരിക്കുന്നുണ്ട്. അത് ആ അതുവരെയുള്ള ജീവിതാവസ്ഥകളുടെ പരിണാമം എങ്ങനെയാണ് ഒരു യുവാവിൻ്റെ, സാധാരണ മനുഷ്യൻ്റെ ഒക്കെ മാറ്റത്തിന് വിധേയമാക്കപ്പെടുന്ന ജീവിതത്തെ അടയാളപ്പെടുത്തുന്നത് എന്ന് വളരെ മനോഹരമായിട്ട് ആദ്യ സിനിമയിൽ അദ്ദേഹം ഒരു ഉഗ്രൻ ചിരി ചിരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സാൾട്ട് ആൻഡ് പെപ്പറിലെ ചിരിയാണ്. അത് നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു ചിരിയാണ് എങ്കിലും ആ കഥാപാത്രത്തിൻ്റെ ഗതികേടിൻ്റെ ചിരിയാണ്. അതായത് ഒരു പൂവാലനായ ഒരാൾ അയ്യപ്പൻ കുയ്യപ്പൻ ആനക്കള്ളൻ എന്ന പശ്ചാത്തല പാട്ടോടുകൂടി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആഷിക് കപൂറിൻ്റെ സാൾട്ട് ആൻഡ് പെപ്പർ, ട്രെയിനിൽ കയറുകയാണ്. ട്രെയിനിൽ കയറുന്ന സമയത്ത് അവിടെ ആന, ഈ ഇത്തരത്തിലുള്ള ആനക്കള്ളന്മാർ, അതായത് പൂവാലന്മാർ മൊത്തത്തിലൊന്ന് നോക്കിയിട്ടായിരിക്കും സീറ്റൊക്കെ സെലക്ട് ചെയ്യുക. എന്തായാലും അദ്ദേഹത്തിന് കിട്ടിയ സീറ്റ് അർച്ചന കവിയുടെ ഫ്രണ്ടിലാണ്, പകൽ വണ്ടിയാണ്. അപ്പോൾ അവിടെ ഇരുന്നതിന് ശേഷം എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോൾ ഈ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന അർച്ചന കവിയുടെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, ആറ്റിങ്ങലാണോ വീട്? അപ്പോൾ അപ്രതീക്ഷിതമായി ആ അർച്ചന കവിയുടെ കഥാപാത്രം അതെ എന്ന് പറയും. അതോടുകൂടി മൂപ്പരങ്ങ് ചമ്മും. അപ്പോൾ അതിൽ നിന്ന് ഒന്ന് അതിജീവിക്കും, അതെയോ, അവിടെയോ കണ്ട മറന്ന മാതിരിയുണ്ട്, അതാണ് എന്ന്. എന്നിട്ട് പെട്ടെന്ന് ഒരു ഷോക്കിലേക്ക് മാറും. സാർ കാപ്പി കാപ്പി എന്ന് പറഞ്ഞപ്പോൾ കാപ്പി വിൽക്കാൻ ഒരാൾ വരും, കാപ്പി ചോദിക്കും, കാപ്പി കാപ്പി വേണോ എന്ന് ചോദിക്കും. അപ്പോൾ അത് സലിംകുമാറൊക്കെ ചില സിനിമയിൽ പറയും, കാപ്പി കാപ്പി എന്ന് പറയില്ല, അതുപോലെ ആ ഒരു ടോണിൻ്റെ തുടർച്ചയായിട്ട് കാപ്പി വേണോ അല്ല കോഫി വേണോ എന്ന് പരിഷ്കരിച്ചിട്ട് ചോദിക്കും. അപ്പോൾ വേണ്ട എന്ന് പറയും. അങ്ങനെ ആ ഒരു ഷോക്കിൽ നിന്ന് അദ്ദേഹം മുക്തനായി. എന്നിട്ട് അടുത്ത നമ്പർ ഇടും, ആറ്റിങ്ങൽ HDFC വർക്ക് ചെയ്യുന്ന ഭാസ്കരൻ നായരെ അറിയാമോ എന്ന് ചോദിക്കും. അതോടുകൂടി അർച്ചന കവിയുടെ തനി നിറം കാണും. ഭാസ്കരൻ നായരാണോ? അതെ, ഭാസ്കരേട്ടൻ്റെ മോളെപ്പോലെ തന്നെയുണ്ട് എന്ന് പറയും. അതോടുകൂടി അദ്ദേഹം വീണ്ടും അതിൽ നിന്നും പിടിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അച്ഛനറിയോ, ഞാൻ ഭാസ്കരൻ നായരുടെ മോളാണെന്ന് പറയും. അതോടുകൂടി ആസിഫ് അലിയുടെ കഥാപാത്രം ഒന്നും കൂടിയും പ്ലിങ്ങും. അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടണമല്ലോ. അപ്പോൾ മൂപ്പര് പറയും, ഞങ്ങൾ ബാംഗ്ലൂരിൽ വെരി ക്ലോസാണ്, ക്ലോസ് ഫ്രണ്ട്സാണ്. ഇതൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഈ പൂജ എന്ന് പറയുന്ന അർച്ചന കവിയുടെ കഥാപാത്രം അച്ഛനെ വിളിക്കും, അച്ഛാ എന്ന് വിളിക്കും. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ അച്ഛനും അമ്മയും സുഹൃത്തുക്കളും ഒക്കെ ഇരിക്കുന്നു. അതോടെ മനു ഒരു കാറ്റ് പോയ ടയർ പോലെ ഒരു ചിരിയിരിക്കും. പിന്നെ അച്ഛൻ
ഞാനും മനുവും ക്ലോസ് ഫ്രണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അടിക്കാൻ തുടങ്ങും. അപ്പോഴും മനു ഒരേ ആ കാറ്റുപോയ ചിരിക്കും. പിന്നെ ഭാസ്കരൻ നായർ അടുത്തതായി ഭാര്യയെ വിളിച്ച് കാണിക്കും, മനു മനുവിനെ അറിയില്ലേ, എന്നിട്ട് അടുത്ത സുഹൃത്തിനെ വിളിച്ച് കാണിക്കും, മനു മനുവിനെ അറിയില്ലേ, ക്ലോസ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ആസിഫ് അലിയുടെ കഥാപാത്രത്തെ അങ്ങ് ആക്കി വിടും. അപ്പോൾ ആസിഫ് അലി ആ വല്ലാത്ത ചിരി മായാതെ തന്നെ ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തിട്ടിട്ട് അർച്ചനക്കവിയോട് ഒരു ചിരിയും ചിരിച്ച് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു രംഗമുണ്ട്. ആ ചിരി വളരെ രസകരമായി അത് ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമ്മളെ പൊട്ടിച്ചിരിക്കുന്ന ഒരു ചിരിയാണ് ആസിഫ് അലി ആ സിനിമയിൽ പ്രയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ചിരി ട്രാഫിക്കിലെ രാജീവിൻ്റെ ചിരിയാണ്. രാജീവ് വല്ലാത്തൊരു കഥാപാത്രമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ റീഹാനൊപ്പം ബൈക്കിൽ അപകടത്തിൽപ്പെടുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച റീഹാൻ്റെ ഹൃദയം മറ്റൊരു കുട്ടിക്കായി പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള കഠിന യാത്രയാണ്. നിശ്ചിത സമയത്തിനകം അവിടെ എത്തിക്കണം. രാജീവ് അതിനായി വഴിതെളിക്കുകയാണ്. രാജീവിൻ്റെ വഴികളിൽ നിറയെ തടസ്സങ്ങളായിരുന്നു. ആംബുലൻസിൽ സുദേവൻ പാഞ്ഞു പോകുമ്പോൾ വഴിയിലെ തിരക്കൊഴിവാക്കാൻ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മരണത്തിൻ്റെ വേദനയിലും ഓടിത്തളരാതെ അവൻ മുന്നോട്ട് പോവുകയാണ്. മറ്റൊരു ജീവൻ രക്ഷിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ ഹൃദയം ഉപയോഗപ്പെടുത്താൻ വേണ്ടി. ഒടുവിൽ അപരിചിതയായ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഹൃദയം എത്തിച്ച് പാലക്കാട്ടെ ആശുപത്രിയിൽ എത്തിച്ച് ആ ഓട്ടം വിജയം വരിക്കുകയാണ്. അയാൾ പിന്നീട് ഒറ്റയ്ക്ക് മടങ്ങുന്നുണ്ട്, റോഡ് സൈഡിലൂടെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ റോഡിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വഴിയിൽ കാറിന് കൈനീട്ടും, കൊച്ചിയിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ നിവിൻ പോളിയുടെ കഥാപാത്രമാണ് ഒരു കാർ ഓടിച്ച് വന്ന് നിർത്തുന്നത്. എന്നിട്ട് രാജീവിനെ കാറിൽ കയറ്റുന്നുണ്ട്, കൊച്ചിയിലേക്കാണല്ലോ. അപ്പോൾ രാജീവിനെ കാറിൽ കയറ്റിയതിന് ശേഷം അയാൾ വണ്ടി ഓടിക്കാൻ പോണ ബെൽറ്റൊക്കെ ഇട്ടിട്ട് രാജീവിനോട് ചോദിക്കുന്നുണ്ട്, സ്പീഡ് പേടിയില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല എന്ന് തലയാട്ടി രാജീവ് ഒരു ചിരിയിരിക്കുന്നുണ്ട്. ഇത്രയും വലിയ വേഗതയുടെയൊക്കെ അതിരുകൾ കടന്ന് ഓടിയ വണ്ടിയായിട്ടും മനുഷ്യനായിട്ടും ഒക്കെ ഓടിയ ഒരു വലിയ ദൗത്യത്തിന് ശേഷം മടങ്ങുമ്പോൾ ആണ് ഈ വണ്ടിയിൽ കയറുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുന്നത് സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ മൂപ്പരോട് ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ തലയാട്ടും. എന്നിട്ട് പുറത്തേക്ക് നോക്കി ഒരു ചിരിയുണ്ട്. അത് ആസിഫ് അലിയുടെ അഭിനയ ജീവിതത്തിലെ തന്നെ ഒരു നല്ല നിമിഷമായിട്ടാണ് എനിക്ക് ആ കഥാപാത്രത്തിൻ്റെ പെരുമാറ്റം തോന്നിയിട്ടുള്ളത്. ആ ഒരു ചിരി, അതൊരു എല്ലാം കണ്ടവൻ്റെ, എല്ലാം കണ്ടിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റു മനുഷ്യരുടെ പ്രതികരണത്തിനിടയിൽ പെട്ടുപോയ ഒരാളുടെ ചിരി, ഒരു ഗംഭീര ചിരി ആണ് ആ സിനിമയിലുള്ളത്. പിന്നെ ഒരു ചിരി ഇന്ത്യൻ റുപ്പിയിലുള്ള ഒരു ചിരിയാണ്. ഒരു അതിഥി വേഷത്തിലാണ് ഇന്ത്യൻ റുപ്പിയിൽ ആസിഫ് അലി വരുന്നത്. ഫഹദ് ഫാസിലും ആസിഫ് അലിയും പൃഥ്വിരാജിൻ്റെയും ടിനി ടോമിൻ്റെയും ഉടനീളമുള്ള കഥാപാത്രങ്ങളുടെ പിൻഗാമികൾ എന്നുള്ള നിലയിൽ ക്ലൈമാക്സിൽ വരികയാണ്. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരായിട്ട് വരികയാണ്. ജീവിതാനന്തരം യൗവനത്തിൻ്റെ എല്ലാ തിളപ്പുകൾക്കും ശേഷം ഈ പറയുന്ന ജെ പിയും ടിനി ടോമിൻ്റെ കഥാപാത്രവും അങ്ങ് മാറുകയാണ്. അതിനുശേഷം ഇവരും സമാന സാഹചര്യത്തിലൂടെ വരികയാണ്. ഒരു സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരായിട്ടാണ് വരുന്നത്. ആ സ്ഥലത്തിൻ്റെ ഉടമ ആരാണെന്ന് അന്വേഷിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അടുത്തുള്ള ഒരാൾ പറയും ജയപ്രകാശ് എന്ന് പറയുന്ന ഒരാളുടെ പേരാണ്, അഡ്രസ്സ് ഇല്ല, അയാളെ തപ്പി എവിടെ പോകുന്നൊന്നും ഒരു പിടുത്തില്ല ഈ പറഞ്ഞു കൊടുക്കുന്ന കഥാപാത്രത്തിന്. അപ്പം ഈ മുനീറും, അതായത് ഫഹദ് ഫാസിലിൻ്റെ കഥാപാത്രവും ആസിഫ് അലിയുടെ കഥാപാത്രവും പറയുന്ന ഒരു ഡയലോഗുണ്ട്. ജയപ്രകാശ് ഇയാളെ നമ്മൾ പൊക്കിയിരിക്കും എന്ന് ആസിഫ് അലി പറയും. എന്നിട്ട് പറയും മുനീറെ വണ്ടിയെട് എന്ന് പറഞ്ഞ ആസിഫ് അലിയുടെ ആ അതിഥി താരമാണല്ലോ, അതിഥി താരത്തിൻ്റെ ഒരു ചിരിയുണ്ട്. എടുത്തുചാട്ടത്തിൻ്റെ യൗവനം, ലോകം കീഴടക്കാൻ പോകുന്ന ഒരു യുവാവിൻ്റെ ചിരി. പിന്നീട് ആ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിയും എന്ന് നമുക്കറിയാം. നമ്മുടെ ആവർത്തന ജീവിതത്തിൻ്റെ താരതമ്യത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇന്ത്യൻ റുപ്പിയിലെ ആസിഫ് അലിയുടെ കഥാപാത്രത്തിൻ്റെ ചിരി. ഇനി അഞ്ചാമത്തെ ഒരു ചിരി സൺഡേ ഹോളിഡേ എന്ന് പറയുന്ന ജിസ് ജോയ് ചിത്രത്തിലെ ചിരിയാണ്. അതായത് തന്നെ ഉപേക്ഷിച്ചു പോയ പഴയ കാമുകി, കല്യാണമൊക്കെ കഴിഞ്ഞു, അവർ തൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അമൽ എന്ന് പറയുന്ന ആസിഫ് അലിയുടെ കഥാപാത്രത്തിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഈ വരുമ്പോൾ അവരുടെ ഭർത്താവ്, അമ്മ, അച്ഛൻ ഒക്കെ ഉണ്ട്. അവർ ബന്ധുക്കളെന്ന് പറയാവുന്ന വിധത്തിൽ തൊട്ടടുത്താണ്. എല്ലാ കുടുംബക്കാർക്കൊക്കെ പരസ്പരം അറിയാം. എന്നിട്ടും ഇവന് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ വേറെ കല്യാണം കഴിച്ചു പോയതാണ്. പക്ഷേ എന്നിട്ടും കല്യാണം കഴിച്ച് പോയിട്ട് ഈ ഭർത്താവിനെയും കൊണ്ട് വന്നപ്പോൾ ഈ വീട്ടിലൊന്ന് കാണിക്കണം, എന്നിട്ട് ഞാൻ കൊള്ളാവുന്ന ആളാണെന്ന് അവതരിപ്പിക്കുന്ന മുൻ കാമുകി, ശ്രുതി രാമേന്ദ്രൻ അവതരിപ്പിക്കുന്ന സിത്താര എന്ന് പറയുന്ന കഥാപാത്രം. എന്നിട്ട് വീട്ടിൽ വന്ന സമയത്ത് അവിടെ ആസിഫ് അലിയുടെ അമൽ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കൂടെ പണിയെടുക്കുന്ന ആളുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. അങ്ങനെ അച്ഛനെയും അമ്മയെല്ലാം കൂട്ടി വന്നപ്പോൾ സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമലിൻ്റെ, ആസിഫ് അലിയുടെ കഥാപാത്രത്തിൻ്റെ അച്ഛൻ ഒരു അടിയടിച്ചു, ഇതിവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് എന്ന് ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അമലുവിൻ്റെ മുന്നിൽ ഡമ്പ് കാണിക്കാൻ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവന്ന മുൻ കാമുകി സിത്താര ഒന്ന് ആകെ ഞെട്ടി, ഒരു കുറവായിപ്പോയി. മൂപ്പരങ്ങ് ഒരു വലിയ അടിയടിക്കാൻ വന്നതാണല്ലോ, അമലിന് അങ്ങനെ ഒരു നല്ല പെണ്ണിനെയൊക്കെ കിട്ടുമോ? മാത്രമല്ല അമലിൻ്റെ അച്ഛൻ മറ്റൊരു അടി കൂടി അടിച്ചു, ഇവൾ വലിയ ഡോക്ടറാണ്,
എന്നൊക്കെ പറഞ്ഞൊരു അടി കൂടി അടിച്ചു. അപ്പം ഇനി ഭാവി എങ്ങനെയാണെന്ന് ഈ മുൻകാമികയുടെ ഭർത്താവ് ചോദിക്കുകയും ചെയ്തതോടുകൂടി ആ സിത്താര ആകെ തകർന്ന് തരിപ്പണാവും. എന്നിട്ട് അമലിൻ്റെ അച്ഛൻ പറയും, ഇത് കുറേ കാലം ഇവർ പ്രേമത്തിലാണെന്ന് കൂടി അടിച്ചതോടി കൂടി മുൻകാമുകി തകർന്ന് തരിപ്പണാവും. എന്നാൽ പിന്നെ പോവാം എന്ന് പറഞ്ഞ് അവിടെ എല്ലാവരും കൂടി ഇറങ്ങി പോകുമ്പം ഈ മുൻകാമുകിയായ സിത്താര സുധീരാമേന്ദ്രൻ്റെ കഥാപാത്രം തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ആസിഫ് അലിയുടെ ഒരു ചിരിയുണ്ട്, ഒരു ലൈറ്റായിട്ടുള്ളൊരു ചിരി. അതായത് തന്നെ ചതിച്ച് വഞ്ചിച്ചു പോയ മുൻകാമുകിയോട് താൻ പ്രതികാരം തീർത്തു എന്നോ അല്ലെങ്കിൽ താനിതാ മധുരപ്രതികാരം തീർത്തു എന്നോ ഒക്കെ ഉള്ളിൽ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ചിരി. അതൊരു ഗംഭീര ചിരിയാണ്, സൺഡേ ഹോളിഡേയിൽ ഉള്ള ഒരു ഉഗ്രൻ ചിരി. അങ്ങനെ ചിരിക്കുന്ന സമയത്ത് പശ്ചാത്തലത്തിൽ ഈ കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് ആണല്ലോ, അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഭാവി ശ്രീനിവാസൻ്റെ ശബ്ദത്തിൽ പറയും, അത്രയേറെ സന്തോഷമുള്ള നിമിഷങ്ങൾ അമലുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല എന്ന് പറയും. മറ്റൊരു ചിരി മല്ലു സിംഗിലായിരുന്നു. മല്ലു സിംഗിൽ 10 വയസ്സിൽ നാടുവിട്ട ഹരീന്ദർ സിംഗ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ഒരു വലിയ ലോറിയിൽ. ആ ലോറിയിൽ അപ്പോൾ വഴിയരികിൽ നിന്ന് കൈ കാണിച്ച് നിർത്തി മറ്റൊരു കഥാപാത്രം കയറും, ഹരി എന്ന് പറയുന്ന ഒരു കഥാപാത്രം കയറും. അത് ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച ഹരിനാരായണൻ എന്ന കഥാപാത്രം. ഹരിനാരായണനോട് സ്നേഹത്തോടെ ലോറിയിൽ കയറ്റിയതിന് ശേഷം വണ്ടി ഓടിച്ചുകൊണ്ട് ആസിഫ് അലിയുടെ കഥാപാത്രം ഹരീന്ദർ സിംഗ് പറയുന്ന കഥകളുണ്ട്. തൻ്റെ ഭൂതകാലം, തൻ്റെ ജീവിതം, ഇനി വരാൻ പോകുന്ന മികച്ച നേട്ടങ്ങൾ, തനിക്ക് ബന്ധുക്കളെല്ലാം തിരിച്ചു കിട്ടിയതിന് ശേഷം സമ്പാദിച്ച പണവുമായി അവരെയും കൊണ്ട് ജീവിക്കുന്ന ജീവിതം ഒക്കെ, പ്രതീക്ഷകളുടെ, സ്വപ്നങ്ങളുടെ ഒക്കെ പങ്കുവെപ്പ് അവിടെ നടത്തുന്നുണ്ട് ഈ ഹരീന്ദർ സിംഗ്. അപ്പോഴൊക്കെ അയാൾ ചിരിക്കുന്ന ചിരിയുണ്ട്. 10 വയസ്സിൽ സൈക്കിൾ വാങ്ങിക്കാൻ കാശ് കട്ടെടുത്തതിന് കിട്ടിയ ശിക്ഷ, ആ ശിക്ഷയിൽ ഉള്ള പ്രതിരോധവും രോഷവും ഒക്കെ കണ്ട് പ്രതിഷേധിച്ച് നാടുവിട്ടതാണ്. അതിനുശേഷം മടങ്ങി വരികയാണ് എന്ന് ഹരീന്ദർ സിംഗ് പറയുന്നുണ്ട്. ജോലി ചെയ്ത് കാശുണ്ടാക്കി വീട്ടുകാരെ സന്തോഷിപ്പിക്കുന്നത് ആലോചിച്ച് അയാളിങ്ങനെ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഒടുക്കം ഹരിനാരായണൻ വണ്ടി ഓടിക്കുകയാണ്. ഇടക്ക് ചായടിക്കാൻ ഇറങ്ങി തിരിച്ചു കയറുമ്പോൾ ഇദ്ദേഹം ഹരിനാരായണനോട്, ഹരീന്ദർ സിംഗ്, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയെങ്കിൽ ഓടിക്കുക, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം വണ്ടി മാറ്റി ഓടിക്കുകയാണ്. അപ്പോൾ ഈ ഉണ്ണി മുകുന്ദൻ്റെ കഥാപാത്രം ഓടിക്കുന്ന സമയത്ത് ഒരു അശ്രദ്ധയിൽ ഒരു അപകടം ഉണ്ടാവുകയാണ്. ആ അപകടത്തിൽ ഹരീന്ദർ സിംഗിൻ്റെ ജീവൻ പൊലിയുകയാണ്. അവസാന നിമിഷത്തിൽ ഹരിനാരായണനെ അടുത്ത് ഇരിക്കുന്ന ഹരിനാരായണനോട് മരിക്കാൻ പോകുന്ന നിമിഷത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ തൻ്റെ കുടുംബത്തെ അവനെ ഏൽപ്പിക്കുകയാണ്. ആ പുഞ്ചിരിയോടുള്ള കടമയാണ് ഹരീന്ദർ സിംഗ് ആയി മാറി ഹരിനാരായണൻ, ഉണ്ണി മുകുന്ദൻ്റെ കഥാപാത്രം, പിന്നീട് ജീവിക്കുന്നത്. അതാണ് ആ സിനിമയുടെ കഥ. ഈ ക്ലൈമാക്സിലാണ് ഹരിനാരായണൻ്റെ ഈ അപ്രതീക്ഷിതമായ ഗസ്റ്റായിട്ട് ഈ കഥയിലേക്ക് ഹരീന്ദർ സിംഗ്, യഥാർത്ഥ ഹരീന്ദർ സിംഗ് വരുന്നത്. അവസാനം അയാൾ ജീവിതം കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ അയാൾ ചിരിക്കുന്ന ചിരിയിൽ അതുവരെ അയാളുടെ പ്രതീക്ഷകൾ, ആശ ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു സങ്കടമായി വരും. അത് ആസിഫ് അലി വ്യത്യസ്തമായൊരു ചിരിയിലൂടെ നമ്മളിലേക്ക് ആ സിനിമ കണ്ടിറങ്ങുമ്പോഴും സിനിമ കണ്ട് അവസാനിക്കുമ്പോഴും നമ്മളിലേക്ക് കടത്തിവിടുന്നുണ്ട് ഈ സിനിമയിലെ ചിരിയിലൂടെ. മറ്റൊരു ചിരി കോഹിനൂർ എന്ന സിനിമയിലാണ്. കോഹിനൂറിൽ പെരുങ്കള്ളന്മാരാണല്ലോ അജു വർഗീസും ഇയാളും ആസിഫ് അലിയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിലെ ലൂയിസ് എന്നാണ് ആസിഫ് അലിയുടെ കഥാപാത്രത്തിൻ്റെ പേര്. അവർ വലിയ കവർച്ച നടത്തിയിട്ട്, ഒരു ഡയമണ്ട് കവർച്ച നടത്തിയിട്ട് പോകുന്ന ഘട്ടത്തിൽ വലിയ സംഘർഷങ്ങളുണ്ടാവും. ഇന്ദ്രയത്തിൻ്റെ വില്ലനൊക്കെ കടന്നു വന്ന ആകെ പ്രശ്നമാവും. അതിനിടയിൽ ഒരു ഭണ്ഡാരത്തിലേക്ക്, പള്ളിയിലെ ഭണ്ഡാരത്തിലേക്ക് ഈ ഡയമണ്ട് ഇടുകയും അത് അവർ കണ്ടെടുക്കുകയും, ആരാ, അവർ തന്നെ, ഭക്തർ തന്നെ കണ്ടെടുക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ നിരാശയോടെ നിൽക്കേണ്ട ഒരു നിമിഷമുണ്ട്. ആ സമയത്ത് ഈ അജു വർഗീസും ഇയാളും, ഈ ആസിഫ് അലിയുടെ കഥാപാത്രവും മുഖത്തോട് മുഖം നോക്കി ആസിഫ് അലിയുടെ കഥാപാത്രം ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണല്ലോ, പിടിക്കപ്പെടുന്നില്ല, എന്തായാലും അത് ദൈവത്തിന് കിട്ടി രക്ഷപ്പെടുകയാണല്ലോ. എന്നിട്ട് അദ്ദേഹം ഒരു ചിരിച്ചിരിക്കുന്നുണ്ട്. ആ ചിരിയുടെ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നൊരു ഡയലോഗുണ്ട്, മാതാവിനുള്ളത് മാതാവിനും ലൂയിസിനുള്ളത് ലൂയിസിനും എന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്നൊരു ചിരിയുണ്ട്. അതാണ് കോഹിനൂറിലെ ചിരി. 8 ഒരു ചിരി ഉയരയിലെ ഗോവിന്ദൻ്റെ ചിരിയാണ്. ഒരുപക്ഷെ മലയാള സിനിമ ഒരിക്കലും മറക്കാത്ത ചിരിയാണ്. ഒരു ടോക്സിക് കാമുകൻ്റെ, അതുവരെ കണ്ടിട്ടുള്ള കാമുകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ക്രൂരനായ, ടോക്സിക്കായ, ആധുനിക സമൂഹത്തിൽ നമ്മൾ പലയിടത്തും കാമുകിയെ തീവച്ചുകൊല്ലുകയും ആസിഡ് ഒഴിച്ച് മുറിപ്പെടുത്തുന്നതുമായ കാമുകന്മാരുടെ കൂട്ടത്തിലുള്ള ഒരു ടോക്സിക് കാമുകനാണ് ഗോവിന്ദ്, ഉയരയിലെ ഗോവിന്ദ്. ഡാൻസ് കോസ്റ്റ്യൂമിനെ ചൊല്ലി നായികയുമായി പല്ലവി, പാർവതി അവതരിപ്പിക്കുന്ന കഥാപാത്രവുമായി ചെറുതായി വഴക്കിടുന്നുണ്ട്. അവിടെ ഞാനറിയാത്ത വേഷമിടാൻ നീ ആരാ, നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടോക്സിക് ആവുന്നുണ്ട് പല്ലവിയുടെ ഈ കാമുകൻ. ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഡാൻസ് കോമ്പറ്റീഷനിലെ വിന്നറെ പ്രഖ്യാപിക്കുന്നത്. ആ വിന്നറെ
പ്രഖ്യാപിക്കുമ്പം അത് ഈ പല്ലവി അടങ്ങുന്ന സംഘമാണ്. അവിടെ നിന്ന് പല്ലവി അടക്കുപോയി കൂട്ടുകാരുമായിട്ട് ആഘോഷിക്കുന്നു. ഈ സമയത്ത് ഗോവിന്ദിൻ്റെ മനസ്സിലാകെ ദേഷ്യവും ദോഷവും ഒക്കെ വരുന്നുണ്ട്. തൻ്റെ പൊസസീവ്നെസ് എന്നൊക്കെ പറഞ്ഞ് ഓമനപ്പേരിട്ട് വിളിക്കുന്ന കാമുകിയോടുള്ള ഈ ടോക്സിക്കായ പെരുമാറ്റം അവിടെ നിന്ന് അദ്ദേഹം പുറത്തെടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ തിരിച്ചു വന്ന് പല്ലവി ഗോവിന്ദിനോട് പറയുന്നുണ്ട്, എനിക്ക് മലയാളം കവിതയിലും ഫസ്റ്റ് കിട്ടി, അതിലെ വരികൾ പറയുന്നുണ്ട്. ആ വരികൾ ഈ കഥാ സന്ദർഭവുമായി ഏറെ ചേരുന്നതാണ്. അതിലവർ പറയുന്നുണ്ട്, ഇനിയൊരിക്കലും നമ്മൾ ആ പഴയ പ്രണേതാക്കളല്ല എന്ന് അവസാനിക്കുന്ന വരികളാണ്. ആ കവിത സമ്മാനം കിട്ടിയ കവിതയാണ് എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്ന ഘട്ടത്തിൽ പാർവതിയോട് ഗോവിന്ദ് ആസിഫിൻ്റെ കഥാപാത്രം ചിരിച്ചിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ ചിരിക്ക് ശേഷം ഇയാളുടെ പ്രതികാര ദാഹം, അല്ലെങ്കിൽ ഈ ടോക്സിക്കായ കാമുകൻ്റെ പെരുമാറ്റം ആസിഡിലേക്കും, ആസിഡ് ഒഴിച്ച് പല്ലവിയുടെ ഒരു മുഖം ഭാഗം വികൃതമാക്കുന്ന ഘട്ടത്തിലേക്കും, പിന്നീട് നിയമ നടപടികളിലേക്കും ഒക്കെ പോകുന്ന ഒരു അതിജീവന കഥയാണ്, ഒരു നായികയുടെ അതിജീവന കഥയാണ് ഇവരെ പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ അതിനുശേഷമുള്ള ഈ കാമുകൻ്റെ പരിണാമം ആ സിനിമ കണ്ട ഒരാൾക്കും മറക്കാൻ കഴിയുന്നതല്ല. ക്രൂരമായ ഈ കാലത്തും ജീവിച്ചിരിക്കുന്ന ചില കൂട്ടരായ കാമുകന്മാരുടെ കൂട്ടത്തിലേക്ക് വെക്കാവുന്ന ഗോവിന്ദ് എന്ന കഥാപാത്രത്തിൻ്റെ ആ ചിരി എനിക്ക് മറക്കാനേ കഴിയാറില്ല. ആസിഡ് ഒഴിക്കാൻ പോകുന്നത് ഓർമ്മ വരും ആ ചിരി കാണുമ്പോൾ. ക്രൂരതയുടെ ഒരു പര്യായമായി ഗോവിന്ദ് ഇങ്ങനെ മുന്നിലേക്ക് നിൽക്കും ആ ചിരി കാണുമ്പോൾ. അങ്ങനെ ഒരു വ്യത്യസ്തമായ അഭിനേതാവിൻ്റെ പ്രതിഭ തെളിയിക്കുന്ന ഒരു ചിരിയാണ് ഉയരയിൽ അയാൾ ചിരിച്ചിരിക്കുന്നത്. ഇനി ഒമ്പതാമതായി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു ഭാവമാണ്. അത് ചിരിയാണ് എങ്കിൽ അങ്ങനെ പറയാം, രോഷമാണ് എങ്കിൽ അങ്ങനെ പറയാം, പ്രതികാരമാണ് എങ്കിൽ അങ്ങനെ പറയാം, ക്രൂരതയാണ് എങ്കിൽ അങ്ങനെ പറയാം, ഇനി ഇതെല്ലാം പൊതിഞ്ഞുവെച്ച ചിരിയാണ് എങ്കിൽ അങ്ങനെയും പറയാം. പക്ഷേ അയാളുടെ കണ്ണുകൾ മാത്രം അഭിനയിച്ച റൊഷാക്കിലെ ദിലീപ് എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അതൊരു വല്ലാത്ത കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൻ്റെ ഭാവമാണ് പല സമയത്തും പല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. മമ്മൂട്ടിയുടെ നായക കഥാപാത്രത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് പല സ്ഥലത്തും അയാൾ പ്രത്യക്ഷപ്പെടും. ഒരിടത്ത് പ്രത്യക്ഷപ്പെട്ട ഘട്ടത്തിൽ അവസാനം നീ വന്നല്ലോടാ എന്ന് പറഞ്ഞ് മമ്മൂട്ടി പ്രതികരിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ഒടുക്കം ബിന്ദു പണിക്കരുടെ അമ്മ കഥാപാത്രം ഈ ദിലീപിനെ അടുത്ത് നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ആ ദിലീപും എല്ലാം ഞാനാണ് എന്ന്, ദിലീപും ഞാൻ തന്നെ, മറ്റേ മകനും ഞാൻ തന്നെ, ഞാനും ഞാൻ തന്നെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആസിഫ് അലിയുടെ കഥാപാത്രം മമ്മൂട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലുണ്ട്. ആ ഘട്ടത്തിലൊക്കെ അയാളുടെ കണ്ണ് ആണ് ആ സിനിമയിൽ അഭിനയിക്കുന്നത്. അത് നമ്മളെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന ഒരു കണ്ണാണ് എങ്കിൽ പോലും ആ പ്രത്യക്ഷപ്പെട്ട് നോക്കുന്ന ഘട്ടത്തിൽ ചെറുതായി ചിരിഭാവം, അതായത് ഈ ക്രൂരമായ ഒരു ചിരിഭാവം ആ കണ്ണുകളിലുണ്ട് എന്ന് നമുക്ക് തോന്നും. പല ഘട്ടത്തിൽ പല ഭാവമായി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. എന്തായാലും ആ കണ്ണിലൊരു ക്രൂരതയുടെ ചിരി ഇടക്കൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഫീലിംഗാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അതൊരു റൊഷാർക്കിലെ ആ കണ്ണ് ചിരിയോട് ചേർന്ന് നിൽക്കുന്ന, സാധാരണ സ്നേഹാർദ്രമായ ചിരിക്ക് വിപരീതമായ ഒരു ചിരിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന അഡിയോസ് അമീഗോ എന്ന സിനിമയിൽ സുരാജിൻ്റെ കൂടെ ഉള്ള സഞ്ചാരത്തിൽ, ആ കഥാപാത്രത്തിനൊപ്പമുള്ള പ്രിൻസിൻ്റെ സഞ്ചാരത്തിൽ ഉടനീളം ചിരിയാണ്. പക്ഷേ ആ സിനിമയിൽ അവസാനമുള്ളൊരു ചിരിയുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിയതിന് ശേഷം, ആ സിനിമ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിയതിന് ശേഷം ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഞാൻ കഥ പറയുന്നില്ല, അവസാന നിമിഷത്തിൽ സുരാജിൻ്റെ കഥാപാത്രം ഓടി നിന്ന് ഉള്ളറിഞ്ഞ് ആഹ്ലാദവും നൊമ്പരവും സന്തോഷവും എല്ലാം പങ്കുവെക്കുന്ന രീതിയിൽ ആലിംഗനം ചെയ്തതിന് ശേഷം കണ്ണ് നിറയുന്നൊരു രംഗമുണ്ട്. അന്നേരം ഒരു ചിരി ഒരുപക്ഷെ പ്രിൻസ് എന്ന കഥാപാത്രത്തിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ ചിരി വരെ നീളുന്ന, കിഷ്കിന്ധകാന്ഡം വരെ നീളുന്ന ആസിഫ് അലിയുടെ നടൻ എന്ന കരിയറിലെ നിർണായകമായൊരു പോയിൻ്റാണിത് എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. കിഷ്കിന്ധകാന്ഡം കണ്ടതിന് ശേഷം ആസിഫ് അലി ഇനിയും മുന്നോട്ട് പോകട്ടെ, ഒരുപാടൊരുപാട് ചിരികൾ, ഒരുപാടൊരുപാട് ആസ്വാദ്യതകൾ നമുക്ക് നൽകാൻ അദ്ദേഹത്തിന് കെൽപ്പുണ്ടാവട്ടെ. അതിന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.